നമസ്കാരം. ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇടമാണ് ഹിമാലയം. മറ്റിടങ്ങളെക്കാൾ വേഗത്തിൽ സമയം സഞ്ചരിക്കുന്നതും വേഗത്തിൽ പ്രായമാകുന്നതുമെല്ലാം ഹിമാലയത്തിന്റെ മാത്രം പ്രത്യേകതകളാണ്. ഹിമാലയം എല്ലാ യാത്രാപ്രേമികളുടെയും പ്രിയപ്പെട്ട ഇടമാണെങ്കിലും എല്ലാം ഉപേക്ഷിച്ച് അർത്ഥം തേടിയുള്ള യാത്രയിൽ ഇവിടെ എത്തിച്ചേരുന്നവർ നന്നേ കുറവായിരിക്കും. കാത്തിരിക്കുന്നവയെല്ലാം വിട്ടെറിഞ്ഞ് നിലനിൽപ്പിന്റെ അർത്ഥം അന്വേഷിച്ച് യാത്രയിൽ മാത്രം സന്തോഷം കണ്ടെത്തുന്ന നിരവധി ആളുകളെ ഇവിടെ കാണാം. ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിഗൂഢതകളും അത്ഭുതങ്ങളുമാണ് ഓരോ ഹിമാലയൻ യാത്രകളും സമ്മാനിക്കുന്നത്. അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവയാണ് ഇവിടുത്തെ കഥകളും മിത്തുകളും. അതിലൊന്നാണ് ജാൻഗഞ്ച്. ഹിമാലയത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്നായാണ് ജാൻഗഞ്ച് അറിയപ്പെടുന്നത്. മരണമില്ലാത്ത ആളുകൾ ജീവിക്കുന്ന അമാനുഷ്യരായ ആളുകളുടെ നാട്. സിദ്ധാശ്രമം എന്നും ഈ ജ്ഞാൻഗഞ്ചിന് പേരുണ്ട്. പല ഋഷിവര്യന്മാരും മരണമില്ലാത്തവരായി ഇവിടെ വസിക്കുന്നുണ്ടത്രേ. ഹിമാലയത്തിൽ ആർക്കും എത്തിപ്പെടുവാൻ സാധിക്കാത്ത ഒരിടത്താണ് സിദ്ധാശ്രമം സ്ഥിതി ചെയ്യുന്നതെന്നാണ് വിശ്വാസം. തെക്കെന്നോ വടക്കെന്നോ കിഴക്കെന്നോ പടിഞ്ഞാറെന്നോ ഒരു പ്രത്യേക ദിശ ഈ സ്ഥലത്തിന് പറയാനുമില്ല എന്നതാണ് വിശ്വാസം. സാധാരണക്കാരായ മനുഷ്യർക്ക് ഇവിടെ ഒരിക്കലും എത്തിപ്പെടുവാൻ സാധിക്കില്ല. ചില ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ ഇവിടേക്കുള്ള വഴിയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അത് വളരെ അവ്യക്തമാണത്രേ. എത്ര അടുക്കുവാൻ ശ്രമിച്ചാലും പിന്നെയും പിന്നെയും അകന്നു പോകുന്ന ഒരു സ്ഥാനമായും ഇതിനെ കാണുന്നവരുണ്ട്. രാമായണത്തിലും മഹാഭാരതത്തിലും മറ്റു ചില യോഗിമാരുടെ കൃതികളിലുമെല്ലാം ഹിമാലയത്തിലെ അജ്ഞാത ദേശത്തെക്കുറിച്ചും ഇവിടുത്തെ നിഗൂഢതകളെക്കുറിച്ചും പറയുന്നുണ്ട്. ശംഭാല എന്നും ശംഖ്രീല എന്നും ഈ ഇടത്തിന് പേരുണ്ട്. ടിബറ്റിൽ കൈലാസ് മാനസരോവരത്തിന് വടക്കുഭാഗത്തായി ജ്ഞാൻഗഞ്ച് സ്ഥിതി ചെയ്യുന്നുവെന്ന് ചിലർ വിശ്വസിക്കുന്നു. മരണമില്ലാത്തവരുടെ നാട് എന്നാണ് ജ്ഞാൻഗഞ്ച് അറിയപ്പെടുന്നത്. മരണത്തിന് അടിമപ്പെടാത്ത ജീവനാണ് ഇവിടെയുള്ളത്. ഇവിടുത്തെ ഋഷിമാർക്കും താപസർക്കുമൊന്നും മരണമില്ലത്രേ. ജാൻഗഞ്ച് എന്നൊന്നില്ല, വെറും സങ്കല്പമാണെന്ന് വാദിക്കുന്നവരും ഉണ്ട്. അതിനായി അവർ പറയുന്നത് ശാസ്ത്രത്തിന് ഇങ്ങനെയൊരു സ്ഥലത്തെക്കുറിച്ച് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. സാറ്റലൈറ്റുകളും ആധുനിക മാപ്പിംഗ് ടെക്നോളജികളും ഉപയോഗിച്ചിട്ടും ഇങ്ങനെയൊരു ഇടത്തിന്റെ ഒരു തെളിവുകളും കണ്ടെത്തുവാനായില്ല എന്നതാണ്. കണ്ടെത്തുവാൻ സാധിക്കില്ല എന്ന് പറയുമ്പോഴും പല യോഗികളും ഇവിടെ പോയിട്ടുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. ആത്മീയതയും മരണമില്ലായ്മയും മാത്രമുള്ള ഇവിടുത്തെ പല പ്രത്യേകതകളും അവർ വിവരിച്ചിട്ടുണ്ട്. ആത്മീയ നേതാവായിരുന്ന ഗുരുസായി കാക പലതവണ ഇവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ടത്രേ. ഭൂമിയിലല്ല, തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ഗ്രഹത്തിലാണ് ജാൻഗഞ്ച് സ്ഥിതി ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇംഗ്ലീഷ് ആർമി ഓഫീസറായിരുന്ന എൽ പി ഫാറൽ എന്നയാളും ജാൻഗഞ്ചിൽ പോയിട്ടുണ്ടത്രേ. 1942 അദ്ദേഹം ഇവിടെ സന്ദർശിച്ചതത്രേ. സിദ്ധനായിരുന്ന ഗോമിനാഥ് കവിരാജ് അദ്ദേഹത്തിന്റെ കൃതിയായ സിദ്ധഭൂമി ജാൻഗഞ്ചിൽ ഈ പ്രദേശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്ന സ്വാമി വിശുദ്ധാനന്ദ ഇവിടം സന്ദർശിച്ചുവെന്നും അവിടെ വെച്ച് അദ്ദേഹം സൂര്യവിജ്ഞാൻ അഥവാ സോളാർ സയൻസിനെ കുറിച്ച് പറഞ്ഞുവെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഒരിക്കൽ ദലൈലാമയോട് ജാൻഗഞ്ചിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ആളുകൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്ന ഒരിടമായല്ല ഇതിനെ വിശദീകരിച്ചത്. അത് സ്വർഗമല്ല, മറിച്ച് മനുഷ്യമണ്ഡലത്തിലെ ശുദ്ധമായ ദേശമാണെന്നും അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. കർമ്മബന്ധങ്ങൾ വഴി മാത്രമേ ഇവിടെ എത്തിച്ചേരുവാൻ സാധിക്കും. ഹിമാലയത്തിലെ അനശ്വര ജീവികൾ വസിക്കുന്ന നഗരത്തിലെ പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും ലോകത്തിന്റെ വിധിയെ അവർ സൂക്ഷ്മമായി നയിക്കുന്നു അത്രേ. ഇവിടെ തത്വമേ ന്യൂസ്.